നല്ല കൊള്ള മഴയാണ് കേട്ടോ, നമ്മുടെ ചുറ്റിനും വെള്ളപ്പൊക്കമാണ്. നമ്മൾ ഇന്ന് എന്തായാലും കവർക്കാൻ പോവാണ്. അപ്പൊ ഒപ്പം രണ്ട് പാക്കറ്റ് പാലിന്റെ കവറുകളും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വെട്ടിക്കെട്ട് കുക്കിംഗ് എക്സ്പെരിമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ വർക്കതേ, ആദ്യം തന്നെ പച്ചക്ക എടുത്ത് ക്ലീൻ ചെയ്തെടുക്കണം. തൊലി നന്നായിട്ട് കളഞ്ഞിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുക്കണേ. അപ്പൊ അത് ചെയ്യാൻ പോവാണ്. അപ്പൊ ശരിക്കും നമ്മൾ കവർ ഇട്ടിട്ട്, അതായത് പ്ലാസ്റ്റിക് കവർ ഇട്ട് ഇങ്ങനെ ചിപ്സ് വറുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പലയിടങ്ങളിലും കേൾക്കാറുണ്ട്, പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ അറിയുന്നുണ്ട്, പല ഷോപ്പുകളും ചിപ്സിന്റെ ഒക്കെ കടകളൊക്കെ പൂട്ടിച്ചു എന്ന് പറയും. പ്ലാസ്റ്റിക് കവർ ഇട്ട് പറക്കുന്നത് കൊണ്ട് ഒരുപാട് ഷോപ്പുകൾ പൂട്ടിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. നമുക്കറിയേണ്ടത് ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ ഇട്ട് ഇങ്ങനെ പറക്കുന്നത് കൊണ്ടുള്ള നേട്ടം, അവർക്ക് എന്താണ് മെച്ചം ഉണ്ടാകുന്നതെന്ന് പറയണം. കൂടാതെ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഇട്ട് പറക്കുന്നതും നല്ല ശുദ്ധമായ എണ്ണയിൽ പറക്കുന്നതുമായിട്ടുള്ള ചിപ്സുകൾ തമ്മിലുള്ള വ്യത്യാസം അറിയണം. അതാണ് നമ്മുടെ ഇന്നത്തെ വർക്കിന്റെ ലക്ഷ്യം കേട്ടാ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പച്ചക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്കാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. അപ്പൊ കാ വറുക്കുമ്പോൾ ആദ്യത്തെ പരിപാടി ഇതേ ഓയിൽ തടവലാണ് കേട്ടാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ തടവിയിട്ടില്ലെങ്കിൽ കൈകളിലൊക്കെ മറ്റേ കറ പറ്റാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളതേ ആദ്യം തന്നെ നന്നായിട്ട് ഓയിൽ തടവിയിട്ടുണ്ട് കേട്ടോ. ഓ ചറ വീണ വേണ്ട താഴെ കൂടി. നമ്മുടെ നീയാക്കുട്ടി നമ്മുടെ അരികിലിരുന്ന് ഇതേ ക്ലേ മോഡലിംഗ് പ്രാക്ടീസ് ചെയ്യണ വേണ്ട. ആമക്കുട്ടീനെ ആയിട്ടാ ഉണ്ടാക്കണ. ഇനി നമ്മളിതേ മഞ്ഞൾ വെള്ളത്തിലിട്ടിരിക്കുന്ന കായ എടുത്തിട്ട് ചകിരി കൊണ്ട് നന്നായിട്ട് തേച്ചരച്ച് കഴുകണം കേട്ടാ. ഇതിന്റെ കറയൊക്കെ നന്നായിട്ട് അങ്ങ് പോട്ടെ. നല്ലൊരു സ്മൂത്തായി പറഞ്ഞിട്ട് ഇങ്ങനെ കഴുകുമ്പോ. ഇപ്പൊ നമ്മളെ ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പൊ ഒഴിക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിൽ ആണ്. സൺഫ്ലവർ ഓയിൽ ആണ് നമ്മൾ വറുത്ത് പോരാൻ പോകുന്നത്. നമ്മൾ ചുമ്മാ വെറുതെ ഓയിലും കായൊക്കെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുറച്ച് ശുദ്ധമായ എണ്ണയിൽ വറുത്ത് കോരിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ബാക്കി കായാണ് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇട്ട് വറുക്കാൻ പോകുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോ വേണം നമ്മുടെ പച്ചക്ക സ്ലൈസ് ആക്കി ഇട്ട് കൊടുക്കാറായിട്ട് കേട്ടോ. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്ക ഓരോന്നോരോന്നായിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഉപ്പ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് നന്നായിട്ട് ക്രിസ്പി ആകാനും കൂടി ഇതേ കുറച്ച് ഉപ്പുവെള്ളം ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്തേക്കാവേ. അല്ലേ ഉപ്പുവെള്ളം ഒഴിക്കുമ്പോഴുള്ള പവർ കേട്ടാ, നല്ല പദപദാ ഓട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും വളരെ കെയർഫുൾ ആയിട്ടൊക്കെ ചെയ്യണം കേട്ടോ. കാരണം വറുത്ത എണ്ണയിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ തീയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ വളരെ സൂക്ഷിച്ചാണ് കേട്ടോ ഒഴിച്ചത്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പതയൊക്കെ നന്നായിട്ട് താന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മളത് കോരി എടുത്ത് പാത്രത്തിലേക്ക് ഇടുവാണേ. അപ്പൊ നമ്മൾ ഇപ്പൊ ഇട്ടപ്പോഴേക്കും ഇല്ലേ മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ എണ്ണയിലേക്ക്. ജസ്റ്റ് ഒരു മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഇടുമ്പോഴേക്കും ഓയിലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കാം. ഇങ്ങനെ ഉണ്ടാവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. നമ്മളിപ്പോ കയ്യിൽ ഒരു പച്ചക്ക എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്ലൈസ് ചെയ്തിടണേ. ശരിക്കും പ്രൊഫഷണലിസ് ഒക്കെ ആണെങ്കിൽ 5-6 ഓരോ വിരലിൽ ഓരോന്നൊക്കെ പിടിച്ചൊക്കെ എന്താണ് അവരിങ്ങനെ ഇങ്ങനെ ഇടുന്നത്. നമ്മൾ പഠിച്ചു വരണതല്ലേ ഉള്ളു, പ്രാക്ടീസ് ഇല്ലായ്മയുടെ ഒരു അപാകത. നമ്മൾ ടേസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ട്രിപ്പ് തീരാറായിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള ഇതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്നതിന് മുമ്പുള്ള അവസാനത്തെ ചിപ്സ് എന്തേ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പപ്പടവും കൂടി വറുത്ത് കോരിയിട്ട് വേണം പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഈ ചിപ്സ് ഒന്ന് വറുത്തെടുക്കാനായിട്ടെ, ചുക്കായൊന്ന് വറുത്തെടുക്കാനായിട്ടെ. എളുപ്പത്തിന് വേണ്ടിയിട്ട് പച്ചയിറക്കിൽ കുത്തി കയറ്റിയിട്ടാണ് കേട്ടോ അതേ നോക്കി പപ്പടം വറുക്കാൻ പോകുന്നത്. 3-4 എണ്ണം ഒരുമിച്ചിട്ട് അങ്ങ് വറുത്തെടുത്തേക്കാം. ഇനിയാണ് നമ്മൾ യഥാർത്ഥ പരീക്ഷണം തുടങ്ങാൻ പോകുന്നത്. അതെ പാലിന്റെ കവറ് 3-4 പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഇട്ട് നോക്കാം, നമുക്ക് എന്ത് സംഭവിക്കുന്നു ഇപ്പൊ ഇതുവരെ അറിയാൻ പാടില്ലല്ലോ. ആദ്യമായിട്ടല്ലേ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ 1 പീസ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ, ഒരു കുഞ്ഞു പീസ്. എൻ്റെ അമ്മ ഇത് വലിഞ്ഞു വരണുണ്ടോ, ഇതിങ്ങനെ ഓയില് പോലെ ആയി പോകുവാന്ന് നമുക്ക് നോക്കാവേ. എൻ്റെ അമ്മേ നോക്കിയേ, ഇല്ലല്ലേ ഇതിങ്ങനെ ഒട്ടിക്കിടപ്പുണ്ടെന്നേ ഉള്ളേ.
ആ ലിക്വിഡ് പോലെ ആയിട്ടില്ല. നോക്കാം, കുറച്ചുനേരം വെയിറ്റ് ചെയ്യാട്ടാ. ഒരെണ്ണം ഇട്ടിട്ട് ചുരുങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇങ്ങനെ അലുത്തൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പം നമ്മളിനി ബാക്കി ഒരു പാക്കറ്റ് പാലിൻ്റെ കവറുകൾ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എടുത്തിരിക്കുവാണ്. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണേ. ശരിക്കും ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോഴേക്ക് ഞാൻ ഓർത്തേച്ചതില്ലേ, ഈ ഒരു പാക്കറ്റ് പാലിൻ്റെ കവർ കംപ്ലീറ്റ് ഇങ്ങനെ ഈ ഓയിലുമായിട്ട് മിക്സായി പോകുമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ജസ്റ്റ് ആ ഒരു കവർ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളത്. ഇത് കണ്ടാ ഇപ്പം ഈ പരുവത്തിലാണ് ഇത് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇനി വേറെ ഒരു കവറും കൂടി, ഇതേ ഇങ്ങനത്തെ ഒരു കവർ, സാധാരണ ഒരു പപ്പടം വന്ന പാക്കറ്റിൻ്റെ കവറാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി നമ്മളൊന്ന് ഇട്ട് നോക്കുവാണേ. പശ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ദേ പശ പോലെ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു നിൽക്കുവാണ് കേട്ടോ. പക്ഷെ എണ്ണയുമായിട്ട് മിക്സ് ആയിട്ടില്ല. ഇനി നമ്മളത് ഈ കവറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. എൻ്റെ അമ്മേ, ഇതും ചുരുങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളു. ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ ഇട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഉരുക്കി ഉണ്ടായി, ഒരു ലൈന് പോലെയൊക്കെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. പഞ്ചസാര ലൈന് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി ആ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇപ്പോൾ ജസ്റ്റ് ഒരു സ്മെല്ല് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതായത് പ്ലാസ്റ്റിക് കവറിൻ്റെ ആ ഒരു ഉരുകുമ്പോൾ ഉള്ളൊരു സ്മെല്ലില്ല, അത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ കവറിന്മേലുള്ള ഒരു കളർ, ഒരു നീല കളർ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഓയിലിൽ പിടിച്ചിരിക്കുന്ന ആ കളറുമൊക്കെ അത് കണ്ട ജസ്റ്റ് അങ്ങനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും നോക്കാം. നമ്മൾ നന്നായിട്ട് നല്ല ഓയില് വറുത്തെടുത്ത ചിപ്സ് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതേ പ്ലാസ്റ്റിക് ഇട്ട ചിപ്സും പ്ലാസ്റ്റിക് ഇടാത്ത ചിപ്സും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് കേട്ടോ നടത്താൻ പോകുന്നത്. ഇപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പോൾ അതേ നല്ല നല്ല ശുദ്ധമായ ഓയിലിൽ വറുത്തിരിക്കുന്ന ഈ ചിപ്സിനില്ലേ, ശരിക്കും വളരെ വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ നമ്മുടെ ഒട്ടും വെയിറ്റ് തോന്നുന്നുള്ളത് കണ്ടാ, ഭയങ്കരമായിട്ട് വെയിറ്റ് കുറവാണേ. ഈ പ്ലാസ്റ്റിക് ഇട്ടതിനാണെങ്കിൽ ജസ്റ്റ് ഒരു വെയിറ്റ് തോന്നാൻ ആയിട്ട് തൂക്കം തോന്നുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം എടുക്കുമ്പോൾ തന്നെ അത് നല്ലൊരു വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, രണ്ടും തമ്മിലുള്ള കളറിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കണ്ട നല്ലൊരു ശുദ്ധമായ ഓയിൽ വറുത്തതിന് കണ്ട നല്ലൊരു ഭംഗിയുള്ള കളറല്ലേ, നല്ലൊരു ഗോൾഡൻ യെല്ലോ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനാണെങ്കിൽ അതേ കണ്ടോ, നല്ല കളറല്ല എന്തായാലും. പിന്നെ കൂടാതെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് ഇട്ടപ്പോഴേക്കും ഇല്ലേ ഈ ചിപ്സിലെല്ലാത്തിലും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഓരോരോ കോട്ടിങ് പോലെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ഇങ്ങനെ ചിപ്സ് വറുക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ടുള്ള നേട്ടം എന്താണെന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. എന്തായാലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, നമുക്കറിയാൻ നല്ല ആഗ്രഹമുണ്ട്. നല്ല ഓയിൽ വറുത്ത ജസ്റ്റ് ഒന്ന് ഒടിച്ച് നോക്കുവാടേ. അണ്ടാ കുഴപ്പമൊന്നുമില്ല, സാധാ ചിപ്സ് വറുക്കണ അതേ സാധാ ചിപ്സ് വറുക്കണ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഏതായാലും ദേ നമ്മളത് പ്ലാസ്റ്റിക് ഇട്ടോന്ന് ഒടിച്ച് നോക്കട്ടെ. ആ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, അതായത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത്. ശരിക്കും നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് കൊണ്ടുള്ള യഥാർത്ഥ ലക്ഷ്യമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ പ്ലാസ്റ്റിക് ഇട്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ പ്ലാസ്റ്റിക് ഇട്ട് വറുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മായം ചേർത്ത ആഹാര വസ്തുക്കൾ വിൽക്കുന്നുണ്ടെങ്കിൽ വിൽക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു ടിക്കറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സീ യു.